വെൽക്കം ബാക്ക് അനിമി ഷിലവേഴ്സ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ട് പോണതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അർബണിക് ഹാളാണ്. അർബണിക് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഷീൻ ഉണ്ടായിരുന്നു അല്ലേ, ഷീൻ ഉണ്ടായിരുന്നു. ഷീനിൽ നല്ല ഡ്രസ്സൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ ഷീൻ ബാൻ ചെയ്തു അല്ലേ. അപ്പോൾ ഷീനിന് പകരമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിക്കുന്നു, ചേച്ചി ഷീനിന് പകരം നമുക്ക് ഷീനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടുമായിരുന്നു, അപ്പോൾ അതിന് പകരം ഏതെങ്കിലും ഒരു സൈറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഈ അർബണിക്കിൻ്റെ ആഡ് എനിക്ക് കുറച്ച് ദിവസമായി വരണം, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അർബണിക്കിൽ നിന്ന് ഞാൻ ഒരു 5 സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഈ 5 സാധനങ്ങൾ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ അത് കയ്യിൽ കിട്ടിയപ്പോൾ അത് 4 ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ ഷിപ്പ് ചെയ്യുന്നതിൽ തൊട്ട് മുമ്പാണ് പറഞ്ഞത് 1 സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ 5 4 എനിക്ക് കിട്ടിയത് കേട്ടോ. ഞാനിത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സ്ട്രാ 89 rupees ക്യാഷ് ഓൺ ഡെലിവറിയുടെ ചാർജായിട്ട് ഞാൻ കൊടുത്തു. ഇനി ഇത് ഡെലിവറി ആകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 20 days അടുത്ത് എടുത്തായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതൊക്കെയാണ് ഡ്രസ്സുകൾ എന്ന് കാണാം. ഞാൻ ഉടനെ ഓർഡർ ചെയ്തത് ഒരു ഹൈ റൈസ് മറ്റേ ട്രൗസർ ആയിരുന്നു, അത് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അത് എന്തായാലും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം, അർബണിക്കിൽ നമ്മൾ ഷീൻ്റെ അത്രയും വൈഡായിട്ടുള്ള സെലക്ഷനും അങ്ങനത്തെ വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷനും ഒന്നുമില്ല കേട്ടോ. സെലക്ഷൻ ഭയങ്കര കുറവാണ്, പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ ഷീനിലുള്ള പോലെ തന്നെ ഫ്ലാഷ് സെയിൽ എന്ന് പറയുന്ന സമയത്ത് വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് ഓഫറിന് ഇത് എനിക്ക് കിട്ടി കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തേത് ഈ ഒരു ചെയിൻ ആണ് കേട്ടോ. ഇത് നമുക്ക് നോർമൽ ഒരു ലെയർ നെക്ലസ് ആണ് ഇത് കണ്ടോ, നമ്മൾ ഷീനിലും നമ്മുടെ ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെയേർഡ് നെക്ലസ് ആണിത്. ഇതൊരു റോസ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇതാ ഇത്രയാണ്. ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം കൊണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ട് 1.5 ആഴ്ചയായി. ഞാനിത് ഒരു തവണ ഇട്ടിട്ടുള്ളൂ, പക്ഷെ പെട്ടെന്ന് കളറ് പോകുന്ന മെറ്റീരിയൽ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു തവണ ഇട്ട് ഞാൻ അത്യാവശ്യം വേർത്തിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഇത്. ഞാനിപ്പോൾ ഇവിടെ പ്രൈസ് ഞാൻ പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ പ്രൈസ്. നല്ലൊരു അടിപൊളി എന്താ പറയുന്നത്, നല്ല രസമുണ്ട്. പക്ഷെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷനൊന്നും ഇതിനില്ല. ഇനി ഞാൻ അടുത്തത് ഓർഡർ ചെയ്തത് ഒരു ടീഷർട്ടാണ്, ഒരു വൈറ്റ് സിമ്പിൾ ടീഷർട്ട്. ഈ ഒരു ലിപ്പിൻ്റെ ഇതുള്ളത് കുറച്ച് നാൾ മുമ്പ് തന്നെ ഇന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ ഞാൻ ഇത് ഓർഡർ ചെയ്തു. ഒരു സിമ്പിളാണ്, ഉണ്ടോ ഭയങ്കര ഭംഗി, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു രസമുള്ള ഒരു ടീഷർട്ട്. പ്ലെയിൻ അല്ല, ഒരു സിമ്പിൾ ടീഷർട്ട് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ആ ക്ലോസ് ഇത് കണ്ടോ, ഇത് പെയിൻറ് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ക്ലോസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ മെറ്റീരിയൽ കണ്ടോ, ഇതാണ് മെറ്റീരിയൽ. ഭയങ്കര നല്ല എന്താ പറയുക, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ പ്രൈസ്. എനിക്കൊന്ന് പ്രൈസ് റേഞ്ചിന് ഇത് ഇച്ചിരി കത്തിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ബാക്കി കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് അടുത്തത്. ഇത് ഇട്ടിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുന്നത് എനിക്ക് തോന്നുന്നു ലാർജ് ആണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറയാം. യെസ് ഇത് ഞാൻ സൈസ് ലാർജ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതും എല്ലാം തന്നെ നമ്മുടെ ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ആണ്. ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും, പക്ഷേ ഇതും ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ്, അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി അടുത്തത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വാങ്ങിച്ചതാണ്, ഒരു റാപ്പ് ബ്ലൗസ് ആണിത്. പക്ഷേ ഇതെനിക്ക് ഒട്ടും തന്നെ കയറുന്നില്ല, കാരണം ബ്രസ്റ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു എന്താണ് സ്ലിപ്പ് ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളി നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ സ്റ്റിൽ എന്താ പറയണത്, ഞാൻ ഒട്ടും ബ്രസ്റ്റ് ഇല്ലാത്തൊരാൾക്കും കൂടി ഇത് ഇടാനായിട്ട് ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ ആൾക്കും എന്താ പറയണത്, ഒരു നല്ല മെലിഞ്ഞിട്ടുള്ള ആളാണ്, പക്ഷെ ആൾക്കും അത് ഫിറ്റിംഗ് എനിക്ക് ഫിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ, ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെ ഐഡിയ ഇതാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളതൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്തേക്കുക. ഇനി മെറ്റീരിയലൊക്കെ പറയാനായിട്ട്, മെറ്റീരിയൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മുടെ സൈറ്റിൽ കാണാനായിട്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഭയങ്കര ഒരു സിമ്പിളാണ്, ഒരു സിമ്പിൾ റാപ്പ് ഉണ്ടാണ് ടോപ്പ്. നോർമലി ഇപ്പോൾ റാപ്പ് ടോപ്പ് ഭയങ്കര ഇന്നാണ് അല്ലേ, ലാസ്റ്റ് ഇയറും ഇന്നാണ്, ഇപ്പോഴും ഈ വർഷവും ഇന്നായിരുന്നു. പക്ഷെ ഇത് ഞാൻ എന്താ കണ്ടോ, എനിക്ക് ഇതുപോലെ ഇങ്ങനെ കയറുന്നില്ല. അപ്പം നിങ്ങൾ കണ്ടില്ല എന്താ പ്രശ്നം എന്നുള്ളത്. ബ്രസ്റ്റിൻ്റെ അവിടെ നല്ല ടൈറ്റാണ്, ബട്ട് സ്റ്റിൽ എനിക്കിത് സ്റ്റൈൽ ചെയ്യാനായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ച് സ്റ്റൈൽ ചെയ്യുന്നതാണ്.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്. ഇതുണ്ടോ, ഇതാണ് ഡ്രസ്സ്. ഇത് ഈ ഫുള്ള് റൂഷിംഗ് ആണ് കേട്ടോ. മുകളിൽ തുടങ്ങി നമ്മുടെ വേസ്റ്റിന്റെ അവിടെ വരെ ഫുൾ റൂഷിംഗ് ആണിത്. നന്നായിട്ട് ഇത് സ്ട്രെച്ച് ചെയ്യും. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയൽ ആണ്. പോളിസ്റ്റർ ആണെങ്കിൽ കൂടി നല്ല ക്വാളിറ്റിയുള്ള പോളിസ്റ്റർ ആണ്. ഇത് കണ്ടോ, നമ്മുടെ ഇതുപോലത്തെ ബിഷപ്പ് സ്ലീവ് ആണ്, ഒരു ഓൾമോസ്റ്റ് ബിഷപ്പ് സ്ലീവ് പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കഴുത്ത് ഭയങ്കര സിമ്പിൾ റൗണ്ട് നെക്ക് ആണ്, പൊൽക്കടോട്ടാണ് കുഞ്ഞിത്. ഭയങ്കര ഫുൾ ലെങ്ത് ആണത്, ഫുൾ നീളമുണ്ട്. എനിക്കാണ് ഭയങ്കര ഫുൾ നീളമുള്ള ഡ്രസ്സുകൾ ഇഷ്ടമല്ല, ഒന്നില്ലെങ്കിൽ ആ ആംഗിളിനെ തൊട്ട് മുകളിൽ നിൽക്കണം എന്നാണ്. അപ്പൊ ഞാൻ ചെറിയതായിട്ട് ഇതൊന്ന് ഓൾട്ടർ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അടിയിൽ കണ്ടോ ഫ്രില്ലുണ്ട്. ഈ റൂഷിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര തടിയുള്ളവർക്ക് ഇടാം. പക്ഷേ ഈ റൂഷിംഗ് ഉള്ളതിന്റെ ഒരു പ്രശ്നം, കുറച്ച് ബ്രസ്റ്റ് ഉള്ളവർക്ക് റൂഷിംഗ് ഉള്ള ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ എന്താ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ല, അതൊരു കുഴപ്പമില്ല. ബട്ട് ഞാൻ പറഞ്ഞത് ചിലവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഈ ബ്രസ്റ്റിന്റെ അവിടെയും ടോപ്പ് പോർഷനിലോ റൂഷിംഗ് ഉള്ളത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ടും എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കളർ എനിക്ക് മെറൂൺ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഏറ്റവും എനിക്കോട് ഏറ്റവും ഇഷ്ടം കുറഞ്ഞൊരു കളറാണ് മെറൂൺ എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് വില കുറഞ്ഞത് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ചില ഡ്രസ്സുകളിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യൻ സൈറ്റിൽ കിട്ടാത്ത ടൈപ്പ് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയുള്ളത് വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു സൈറ്റ് ട്രൈ ചെയ്യാവുന്നതാണ്, നമുക്ക് വിശ്വസിക്കാം. കാരണം എനിക്ക് എന്തായാലും 20-21 ഡേയ്സിനുള്ളിലാണ് നമുക്ക് സാധനം കിട്ടിയത്. കുറച്ച് സമയമെടുക്കും, ഷീനൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷനും സെലക്ഷനും ഒന്നും തന്നെ ഇല്ല, ഒരു സാധാരണ ഒരു സൈറ്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, പിന്നെ പ്ലസ് സൈസിന് കേറ്ററും ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അതും ഒരു നല്ല കാര്യമാണ്. ഇപ്പൊ നമ്മളെ പോലെ തടിയുള്ളവർക്കും പറ്റുന്ന ഡ്രസ്സുകൾ ഒരുപാട് അതിലും ഒരുപാടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.